വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഒരു ബഡ്ജറ്റ് ഹെൽമെറ്റാണ്, 2000 ബിലോ റേറ്റുള്ള ഒരു ബഡ്ജറ്റ് ഹെൽമെറ്റാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ വേഗയുടെ ഒരു പുതിയ മോഡൽ ജസ്റ്റ് ലോഞ്ച് ആയിട്ടുണ്ട്, വേഗ ബോൾട്ട് എന്ന് പറഞ്ഞിട്ട്. അത്യാവശ്യം നല്ല ഗ്രാഫിക്സുകളും നല്ല ഹെഡ് മീൻസ് ഹെൽമെറ്റിൻ്റെ ഷേപ്പൊക്കെ അത്യാവശ്യം നല്ല ഹെൽമെറ്റ് ഷേപ്പാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്രാഫിക്സുകളും മോഡലിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതാണ് വേഗ ബോൾട്ട് എന്ന് പറഞ്ഞ മോഡൽ. നമുക്ക് ഈ ഗ്രാഫിക്സിൻ്റെ ഒരു ബണ്ണിന്നാണ്, അത്യാവശ്യം നല്ലോണം ഹിറ്റായിട്ടുള്ള ഒരു ഗ്രാഫിക്സാണ്. ഇപ്പോൾ ഇത് ഇതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കാൻ നേരത്ത് ഹെൽമെറ്റ് വരുമ്പോൾ പോയിൻ്റ് ഷെല്ലാണ്, ഇത്തിരി ഒതുങ്ങിയ ഹെൽമെറ്റാണ് വരുന്നത്. ഫീച്ചേഴ്സ് നോക്കാൻ നേരത്ത് ബാക്കിൽ തന്നെ നമുക്കൊരു ആറ്റ്സോർണം അവരുടെ ആറ്റ്സോർണൊക്കെ വരുന്ന പോലെ ബാക്കിൽ സ്പോയിലർ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്ലീക്ക് ആയിട്ടുള്ള സ്പോയിലറാണ് വരുന്നത്. പിന്നെ സർട്ടിഫിക്കേഷൻ, നമ്മളിപ്പോഴും ഹെൽമെറ്റിൻ്റെ സേഫ്റ്റിയിലേക്ക് നമ്മൾ പോകാൻ നേരത്ത് സർട്ടിഫിക്കേഷൻ നോക്കാൻ നേരത്ത് ISI സർട്ടിഫൈഡ് ആണ്, വേഗ ഹെൽമെറ്റ്സ് എല്ലാം ISI സർട്ടിഫൈഡ് ആണ്. അത് കൂടാണ്ട് അവരിപ്പോൾ പുതിയതായിട്ട് ഡോട്ട് സർട്ടിഫൈഡും കൂടെ ഈ ഒരു വേഗയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വേഗയിൽ ബോൾസ് ഡോട്ട് സർട്ടിഫൈഡും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് നമുക്ക് വെയിറ്റ് നോക്കാൻ 1400 grams ആണ് വെയിറ്റ് വരുന്നത്. അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് എന്നൊക്കെ തന്നെ പറയാം. ഈ ബോട്ടൽ മെറ്റ്സിന് കമ്പയർ ചെയ്ത് നമ്മൾ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. നോർമൽ ഇന്ത്യൻ ബ്രാൻഡ്സ് വെച്ച് നോക്കുമ്പോഴത്തേക്കും 1000 grams to 1400 grams ആണ് ഓൾമോസ്റ്റ് എല്ലാ ഹെൽമെറ്റിനും വെയിറ്റ് വരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ 1400 grams ആണ് ഈ മോഡൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ എയർവെൻ്റെ കാര്യത്തിലേക്ക് നോക്കാൻ നേരത്തെ നമുക്ക് അത്യാവശ്യം നല്ലോണം പ്രോപ്പറായിട്ട് ബാക്കിയുള്ള വേഗ ഹെൽമെറ്റ്സിനേക്കാളും കൂടുതൽ എയർവെൻ്റ് അവർ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലാണ് അത്യാവശ്യം വലിയൊരു എയർവെൻ്റ് പോർഷൻ വരുന്നത്. പിന്നെ നേരെ പൊക്കത്താണെങ്കിലും 2 sided സ്ലീക്കായിട്ടൊരു എയർവെൻ്റ് പോർഷൻ വരുന്നുണ്ട്. അതിൻ്റെ എയർ ഔട്ട് ചെയ്യുന്ന ഈ സ്പോയിലറിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് 2 exhaust out വരുന്നുണ്ട്. അതിൽ കൂടെയാണ് എയർ ഔട്ടിങ് വരുന്നത്. പിന്നെ വൈസേഴ്സ് നമ്മൾ നോക്കാമെന്നത് സിംഗിൾ വൈസറാണ്. സിംഗിൾ വൈസർ ക്ലിയർ വൈസറാണ്, പിന്നെ സ്ക്രാച്ച് അസിസ്റ്റൻ്റും ആണ്. പെട്ടെന്ന് സ്ക്രാച്ച് ആണ് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ അവർ ഈ മോഡൽ ഡ്യുവൽ വൈസർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല, സിംഗിൾ വൈസറാണ് പ്രൊവൈഡ് ചെയ്തേക്കണം. പിന്നെ നമുക്ക് സെപ്പറേറ്റ് ഗ്ലാസസ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ വൈസസ് സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യാം. അത് നമുക്ക് ക്ലിയർ ഓൾറെഡി ഇൻബിൽഡ് ഉണ്ട്, ടിൻറ്റഡ് ഉണ്ടാവും, സിൽവർ, അങ്ങനെ 3-4 കളേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ഫോമിങ്ങിൻ്റെ കാര്യത്തിലേക്ക് നോക്കുന്നത് നമുക്ക് അത്യാവശ്യം തിക്നെസ് ഉള്ള ഫോമിങ് തന്നെയാണ്. പിന്നെ റിമൂവൽ കുഷ്യൻസ് ആണ്, നമുക്ക് കുഷ്യൻസ് ആവശ്യമില്ലെങ്കിൽ റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ് ഈ ഒരു മോഡലിൽ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ലോക്കിംഗ് സിസ്റ്റം വരുമ്പോൾ ക്ലിപ്പ് ലോക്കാണ്, നമ്മുടെ ഡബിൾ ഡിയറിങ് കാര്യങ്ങളൊന്നുമല്ല, ക്ലിപ്പ് ലോക്സാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു മോഡൽ തന്നെയാണ്. ഈ ബഡ്ജറ്റിൽ അത്യാവശ്യം ലുക്ക് വൈസ് ആണെങ്കിലും ഗ്രാഫിക്സ് വൈസ് ആണെങ്കിലും നല്ലൊരു ലുക്ക് വൈസ് ഉള്ള മോഡലാണ് സംഭവം വരുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ കോമ്പറ്റ് ചെയ്യുന്ന സ്റ്റക്സിൻ്റെ തണ്ടർ എന്ന് പറയുന്ന സീരീസ് ആയിട്ടാണ് ഏറ്റവും കൂടുതൽ കോമ്പറ്റ് ചെയ്യണം. എന്നുവെച്ചാൽ ആ ഒരു സെയിം പ്രൈസ് റേഞ്ച്, 2895 പ്രൈസ് റേഞ്ച് വരുന്നത്. അപ്പോൾ ആ ഒരു മോഡലായിട്ട് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഒരു മോഡൽ വരുന്നത്. ഇതിൽ തന്നെ പിന്നെ വേറെ 2 ഗ്രാഫിക്സും കൂടെ ഉണ്ട്, വേറെ കളേഴ്സും ഗ്രാഫിക്സുകളും ഉണ്ട്. ഇതാണ് അതിൻ്റെ വേറെ ഗ്രാഫിക്സ് വരുന്നത്. ഇതും 2 സെയിം മോഡൽ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ തന്നെ 2 വരുന്നത്, ഫീച്ചേഴ്സും ഡിഫറൻസ് ഇല്ല, 2 സെയിം ഫീച്ചേഴ്സ് തന്നെ. പിന്നെ ഗ്രാഫിക്സ് ആണ് ഇതിനുള്ള ഡിഫറൻസ് വരുന്നത്. ഇതിനകത്ത് തന്നെ ഇതിൽ ഓറഞ്ച് ആണ്, ഇതിൽ തന്നെ പല കളേഴ്സ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, അങ്ങനെ പല കളേഴ്സും ഈ ഒരു മോഡലിലും ഉണ്ട്. അതിന് നെക്സ്റ്റ് ഗ്രാഫിക്സ് ആണിത്. ഇത് നമ്മൾ ജസ്റ്റ് കാണിക്കാനായിട്ട് സ്പോയിലർ ഊരിയിട്ട് അതിൻ്റെ ഒരു ക്യാപ് പീസ് വെച്ചിട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് വരുമ്പോൾ സ്പോയിലർ നമ്മൾ ഫിറ്റ് ചെയ്യില്ല, സ്പോയിലർ വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ബോക്സിനകത്ത് തന്നെ ഉണ്ടാവും. സ്പോയിലർ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തൊരു ബ്ലാക്ക് ക്യാപ് പീസ് കൊടുക്കും, അത് ഇവിടെ നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഫിറ്റ് ചെയ്തിട്ടാണ് ഈ മോഡൽ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് സ്പോയിലർ ഇല്ലാണ്ടുള്ളൊരു ഡിസൈൻ ലുക്ക് വൈസ് നോക്കുമ്പോൾ ഇതാണ് ആ ഒരു ലുക്ക് വരുന്നത്. ഇതിന് നോക്കി പറഞ്ഞാൽ ഗ്രീൻ, റെഡ്, ഓറഞ്ച് എന്ന് പറഞ്ഞാൽ 2 കളേഴ്സ് ഗ്രാഫിക്സ് മീൻസ് കളേഴ്സ് ഉണ്ട് ഈ ഗ്രാഫിക്സിൽ തന്നെ. പിന്നെ അതുപോലെ തന്നെയുള്ള മോഡലാണ് അവരുടെ തന്നെ പ്ലെയിൻ ബ്ലാക്ക്. പ്ലെയിൻ ബ്ലാക്കിൽ ഇത് മാറ്റ് ബ്ലാക്കാണ്, ഇതുപോലെ തന്നെ ഗ്ലോസി ബ്ലാക്കും അവൈലബിൾ ആണ്. ബ്ലാക്ക് ആകുമ്പോൾ അത്യാവശ്യം ലുക്ക് വൈസ് നല്ല മോഡൽ തന്നെ. പോയിൻ്റ് ഷെല്ലിൽ അതിൻ്റെ ബ്ലാക്കിൽ ഇത്രയോ നമുക്ക് എടുത്തറിയാൻ പറ്റും, ഈ പോയിൻറ്റ് ലുക്ക് ഇത്രയോ നല്ലോണം എടുത്തറിയാൻ പറ്റും. ഇതാണ് ആ ഗ്രാഫിക്സ് വരുന്നത്. പിന്നെ ഇതിൻ്റെ വൈസറാണെങ്കിൽ ക്വിക്ക് റിലീസ് വൈസറാണ് വരുന്നത്. കൊള്ളാം, നല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബഡ്ജറ്റിൽ നമുക്ക് നല്ല സേഫ്റ്റി വൈസ് ആണെങ്കിലും, ഇപ്പോൾ ഡോട്ട് സർട്ടിഫൈഡും കൂടെയാണ്, സേഫ്റ്റി വൈസ് ആണെങ്കിലും ലുക്ക് വൈസ് ആണെങ്കിലും നമുക്ക് എക്സ്ട്രീമായിട്ട് നോക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് വേഗയുടെ ബോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ബേസിക്കലി പറഞ്ഞതിൻ്റെ ഈ ഒരു വേഗ ബോൾട്ടിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. ബാക്കി ഡീറ്റെയിൽസ് ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, നമ്മുടെ കോൺടാക്ട് നമ്പർ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.